നമസ്കാരം. ഇന്നലെ പറവൂരിൽ ഒരു പാവം നായയെ കയറിൽ കെട്ടി കാറിൽ വലിച്ച് അതിക്രൂരമായി പരിക്കേൽപ്പിച്ച വിഷയം അത് വളരെ വേദനയോടുകൂടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും വിവിധ മാധ്യമങ്ങളും ജനസമൂഹവും ഒക്കെ ഏറ്റെടുത്തത്. അതിൻ്റെ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചു, പോലീസിൽ നിന്നൊക്കെ അറിയിച്ചു. എന്നാൽ പോലും കേസെടുത്തിരിക്കുന്നത് വെറും ജാമ്യം കിട്ടുന്ന വകുപ്പ് പ്രകാരം മാത്രമാണ് എന്ന ദുഃഖകരമായ കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാറോടിച്ച നായയുടെ ഉടമ കൂടിയായ വ്യക്തിക്ക്, യൂസഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, ജാമ്യം ലഭിക്കാവുന്ന വെറും നിസ്സാര വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെയൊക്കെ ചുമത്തുന്ന വിവിധ വകുപ്പുകളുണ്ട്. അവയൊക്കെ തന്നെ പലതും ശിക്ഷ കിട്ടുന്ന വകുപ്പുകളും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളുമൊക്കെയാണ്. പക്ഷേ വളരെ നിസ്സാരമായ കുറ്റകൃത്യങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഈ FIR തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 1960 PCA ആക്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് സെക്ഷൻ 11A തൊട്ട് O വരെയുള്ള വകുപ്പുകളിൽ 50 രൂപയാണ് ഫൈൻ വരുന്നത്. വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മാത്രം 3 മാസം തടവും ഉപയോഗിച്ച വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയുമാണത്രേ. പിന്നെ ആ ഉടമയ്ക്ക് മൃഗങ്ങളെ വളർത്താനുള്ള യോഗ്യത ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കും. അതായത് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിക്ക് ഫൈനായി കൊടുക്കേണ്ടത് വെറും 50 രൂപ മാത്രമാണ്. 50 രൂപ ഫൈൻ അടച്ചാൽ ഇയാൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് 1960 PCA ആക്ട് സെക്ഷൻ 11A to 11O എന്നീ വകുപ്പുകളാണ്. വക്കീൽമാർക്കൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാം. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി എഗൻസ്റ്റ് ആനിമൽസ് എന്ന് പറയുന്ന വകുപ്പ് PCA. ഇത് എത്ര നിസ്സാരവൽക്കരിച്ചിരിക്കുന്നു നമ്മുടെ അധികാരവർഗം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. ഇവിടെ മൃഗങ്ങൾക്കും ജീവനുണ്ട്, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. അവരെ അതിക്രൂരമായി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ആ നായ എന്ന് പറയുന്ന വ്യക്തിക്ക് ശരീരം മാത്രമല്ല, ആ നായയ്ക്ക് ഒരു മനസ്സുമുണ്ട്. അത് ഒരു ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തി തന്നെയാണ്, സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് ഒരു നായ. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ ജീവജാലങ്ങളും അതിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ നിയമസംഹിതയും ഭരണഘടനയും ഒക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയ ആൾക്ക് 50 രൂപ ഫൈൻ അടയ്ക്കേണ്ട ശിക്ഷയാണോ നൽകേണ്ടത്? അതനുസരിച്ചുള്ള വകുപ്പുകളാണോ ചുമത്തേണ്ടത്? അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒക്കെ തന്നെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, ശക്തമായ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു, നമ്മൾ ആ വാർത്തയും നൽകിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ മാതൃകാപരമായി ഒരാളെ ശിക്ഷിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഗർഭിണിയായ ഒരു പൂച്ചയെ ഇവിടെ തിരുവനന്തപുരം നഗരപ്രദേശത്ത് തൂക്കിക്കൊന്നത്. ആ കേസിൻ്റെ ഫോളോ അപ്പ് എവിടെയാണ്? ആ കേസിൻ്റെ നടപടി എന്തായി? ആ കേസിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിച്ചോ? അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? കൃത്യമായി തന്നെ അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ ഫൈൻ അടയ്ക്കുന്ന ഏതോ ഒരു വകുപ്പ് ചുമത്തി അവരെ വെറുതെ വിടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാതൃകാപരമായി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തുന്നവരെ, അതിപ്പോൾ യൂസഫ് അല്ല ഏത് വ്യക്തിയായാലും, ശിക്ഷിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കൊച്ചിയിൽ തന്നെ നടന്ന, ഇപ്പോൾ മൃഗങ്ങൾക്കെതിരെയാണ്, ഒരു പാവം പിടിച്ച 55 വയസ്സുള്ള വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് തള്ളിയിട്ടു എന്ന തരത്തിൽ ആ സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് പറയുന്നത് ഈ തള്ളിയിട്ട ആളെ അറിയില്ല എന്നുള്ളതാണ്, ഈ വ്യക്തിയെ അറിയില്ല, ഫ്ളാറ്റ് ഉടമയെ അറിയാം, പക്ഷേ ഫ്ളാറ്റിൽ താമസിക്കുന്ന വ്യക്തിയെ അറിയില്ല എന്നൊക്കെയാണ്. ഇത്തരം മുട്ടാപ്പോക്ക് ന്യായങ്ങളും ഇത്തരം മുട്ടാപ്പോക്ക് വാദങ്ങളും നിരത്തി ഇത്തരക്കാരെ ഇങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും അത് ആവർത്തിക്കില്ലേ? ഇത് വീണ്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിക്കില്ലേ? ഇതൊന്നും കൃത്യമായി മോണിറ്റർ ചെയ്യാനും ഇതൊന്നും കൃത്യമായി അന്വേഷിച്ച് ഒരു നടപടി സ്വീകരിക്കാനുമുള്ള സംവിധാനം ഇവിടുത്തെ കേരള പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് വകുപ്പുകൾക്കോ ഇല്ലേ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇത്രയും നിസ്സാരമായ വകുപ്പ് ചുമത്തി ഈ നായയെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച വ്യക്തിക്കെതിരെ 50 രൂപ ഫൈൻ അടിക്കേണ്ട, സത്യം പറഞ്ഞാൽ ഇത് പറയാൻ തന്നെ നാണക്കേടാണ്. അതായത് ഒരു പോക്കറ്റിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ പോലും 50 രൂപ കാണും. ഈ 50 രൂപ അടച്ചിട്ട് അയാൾക്ക് സുഖമായി റെസിപ്റ്റ് വാങ്ങി വീട്ടിൽ പോകാം എന്ന അവസ്ഥയാണ്. ഇത്രയും കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും സമൂഹ മാധ്യമങ്ങൾ ഇത്രയും കാര്യമായി ഈ വിഷയം ഏറ്റെടുത്തിട്ടും മൃഗസ്നേഹികളും അതുപോലെ തന്നെ വിവിധ സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ ഈ വിഷയം കാര്യമായി ഏറ്റെടുത്തിട്ടും ഇത് വേണ്ട രീതിയിൽ ഇതിൻ്റെ നിയമ വശങ്ങളിലേക്ക് കാര്യമായി കടന്ന് മാതൃകാപരമായ ഒരു ശിക്ഷയോ നടപടിയോ വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ അധികാരവർഗത്തിന് കഴിയാത്തത് സത്യം പറഞ്ഞാൽ കേരളത്തിന്, സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. ഇതിപ്പോൾ 50 രൂപ കൊടുത്താൽ ആർക്കും മൃഗങ്ങളെയും എന്തും ചെയ്യാം, തല്ലിക്കൊല്ലാം, ക്രൂരമായി പീഡിപ്പിക്കാം. ആ അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ ഇവിടെ
പല പല സർക്കാർ ഫാമുകളിലൊക്കെ തന്നെ, അതായത് സർക്കാരിൻ്റെ ഈ ജേഴ്സി ഫാമുകളിലൊക്കെ തന്നെ മൃഗങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. പശുക്കളെയും അതുപോലെ തന്നെ കന്നുകാലികളെയും ഒക്കെ ഇതൊക്കെ വളരെ വളരെ കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവരും വ്യക്തികളാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് എന്ന ഒരു പരിഗണന തീർച്ചയായും ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് അവരും. അവരെയും ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ, ജീവജാലങ്ങളെയൊന്നും പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഒന്നും നമുക്കാർക്കും അധികാരമില്ല. നിയമപരമായും അധികാരമില്ല. അത് ആ ഒരു നമ്മുടെ സാംസ്കാരിക ചിന്തയിൽ നിന്നുകൊണ്ടും അധികാരമില്ല. അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. 50 രൂപ ഫൈൻ അടച്ച് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്രയും വലിയ കോലാഹലങ്ങൾ, ഇത്രയും വലിയ ബഹളം കൂട്ടലൊക്കെ ഉണ്ടാക്കിയിട്ടും എന്ത് കാര്യം? 50 രൂപ കൊടുത്താൽ നമ്മുടെ യൂസഫ് പുറത്തിറങ്ങും, ഒരു കുഴപ്പവുമില്ല. ഇനി ആവർത്തിക്കരുത് എന്നൊരു താക്കീതും, അല്ലെങ്കിൽ പട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ വളർത്താനോ ഉള്ള അവകാശമില്ല എന്നൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും. അതേ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ എല്ലാത്തിനെയും ലഘൂകരിക്കുകയാണ്, ഇവിടെ എല്ലാത്തിനെയും സ്വാധീനിക്കുകയാണ്. അതാണ് ഇവിടുത്തെ കുഴപ്പം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.